ഈ കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലയളവിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ച കാര്യം ലോക്ക്ഡൗണിന് ശേഷം ആദ്യം എവിടേക്ക് റൈഡ് പോകുമെന്നായിരുന്നു. ഒരുപാട് ദൂരേക്ക് പോകുവാനോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡേയ്സ് റൈഡ് ഒന്നും തന്നെയും ആദ്യമേ സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടും ഞാൻ എൻ്റെ റൈഡ് ഡെസ്റ്റിനേഷനായിട്ട് ഇടുക്കി യൂസ് ചെയ്തു. ഏതൊരു മലയാളിക്കും മഴക്കാലത്ത് ഇടുക്കിയിലേക്ക് റൈഡ് ഒരു വികാരം തന്നെയായിരിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട. പച്ച വിരിച്ചു കിടക്കുന്ന കുന്നുകൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ചെറിയ റോഡുകൾ, കൂട്ടിന് ചെറിയ മഴയും അല്പം കോടമഞ്ഞും, ഒരു ബൈക്ക് റൈഡ് ആസ്വദിക്കാൻ ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത്? ഇടുക്കി ചൂസ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിലും ഇടുക്കിയിൽ എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വാഗമണ്ണിനടുത്തായിട്ട് പുള്ളിക്കാനം എന്നൊരു അടിപൊളി സ്ഥലമുണ്ട്. അവിടേക്ക് പോകുവാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. കൂട്ടത്തിൽ അവിടുന്ന് വാഗമണ്ണും ഏലപ്പാറയും ഉറുമ്പിക്കരയിലേക്കും ഒക്കെ പോകുവാനും സാധിക്കും. പുള്ളിക്കാനത്ത് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത് കാഞ്ഞാറിൽ നിന്നും പുള്ളിക്കാനത്തേക്കുള്ള 20 കിലോമീറ്റർ ദൂരം വരുന്ന ആ റോഡ് തന്നെയായിരുന്നു. ധാരാളം വളവുകളും വ്യൂ പോയിൻറ്റുകളും പച്ച പെയിൻ്റ് അടിച്ച കുന്നുകളും നിറഞ്ഞ ഒരു സീനിക് റൂട്ട്. ഇവിടെ നമുക്ക് ലക്ഷ്യമല്ല, മാർഗമാണ് പ്രധാനം. അതെ, ഈ റോഡ് തന്നെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. വെളുപ്പിന് 4 മണിക്ക് റൈഡ് ഉറങ്ങാനാണ് ഞാൻ പ്ലാൻ ചെയ്തതെങ്കിലും എൻ്റെ ഉറക്കക്കൂടുതൽ കാരണം ഞാൻ ഇറങ്ങിയപ്പോഴേക്കും 5 മണി കഴിഞ്ഞിരുന്നു. പാല വരെയുള്ള റോഡ് വളരെ നല്ലതായതുകൊണ്ട് തന്നെ ഏകദേശം 8 മണിയോട് കൂടി ഞാൻ കാഞ്ഞാറിൽ നിന്നും പുള്ളിക്കാനത്തേക്ക് കയറി തുടങ്ങി. അവിടെ നിന്നങ്ങോട്ട് പിന്നെ റൈഡിൻ്റെ ആംബിയൻസ് മാറി തുടങ്ങും. കാഴ്ചകൾ തുടങ്ങുന്നത് മാത്രമല്ല റോഡിലെ തിരക്കും നന്നായിട്ട് കുറയും. ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ അധികം ഒച്ചപ്പാടും ആൾക്കാരും ബഹളവും ഒന്നുമില്ലാത്ത വഴിയും സ്ഥലവുമൊക്കെയാണ് ഞാനും ആഗ്രഹിച്ചത്. ഓരോ സുലൈമാനിയിലും മുഹബത്തുണ്ടെന്ന് പറയുന്നത് പോലെ ഓരോ സോളോ റൈഡിനും അതിൻ്റേതായ ഭംഗിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവിടെ വേണമെങ്കിലും നിർത്താം, എത്ര നേരം വേണമെങ്കിലും നിൽക്കാം, എല്ലാം തീരുമാനിക്കുന്നത് നമ്മൾ മാത്രം. സമയം 8 കഴിഞ്ഞതുകൊണ്ട് തന്നെ ചെറിയ വെയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മുകളിലെത്തുമ്പോഴേക്കും കോട കൊണ്ട് നിറയുമെന്ന് വിശ്വസിക്കാൻ പാകത്തിന് അവിടെയവിടെ ചെറിയ കോടയൊക്കെ പ്രകൃതി കാട്ടി തുടങ്ങി. എവിടെ പോയാലും പ്രതീക്ഷയിൽ അമിതഭാരമില്ലാതെ പോയാൽ പ്രകൃതി ഒരുക്കുന്ന ചില സുന്ദര കാഴ്ചകളും ഭാഗ്യമുണ്ടിൽ പ്രകൃതിയുടെ തന്നെ ചില അത്ഭുത സമ്മാനങ്ങളും വാങ്ങി നമുക്ക് സന്തോഷത്തോടെ തിരിച്ചു പോകാൻ കഴിയും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ റോഡിൽ കഴിഞ്ഞ 1.5 മണിക്കൂറായി ഞാൻ 10-ൽ താഴെ വണ്ടികൾ മാത്രമേ ആകെ കണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു വിജനപാതയായി വിശേഷിപ്പിക്കാനാണ് എനിക്ക് തോന്നിയത്. ഇത്തരം റോഡുകളിലൂടെ തനിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒരുതരം കിക്ക് കിട്ടാറുണ്ട്. ആ കിക്കാണ് അടുത്ത യാത്രയിലേക്കും അടുത്ത കുറച്ച് ദിവസത്തേക്കുമുള്ള എൻ്റെ ഊർജം. വെളുപ്പിലെ ഇറങ്ങിയത് കൊണ്ടാവണം ബാറ്ററി ചാർജ് തീരാറായി എന്ന് എൻ്റെ ഉള്ളിൽ നിന്നും ആരോ പറഞ്ഞു തുടങ്ങിയിരുന്നു. ഈ വഴിയിൽ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കയ്യിൽ കരുതിയിരുന്ന ബ്രെഡും ന്യൂട്രലയും ഉപയോഗിച്ച് എനിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നു. ഈ റോഡിൽ അങ്ങനെ കോർണർ ചെയ്ത് പോകാം എന്നൊന്നും ആരും കരുതണ്ട. കഷ്ടിച്ച് ഒരു ബസ്സിന് പോകാനുള്ള വീതി മാത്രമേ ഇവിടെ ഉള്ളൂ. വല്ലപ്പോഴും ആണേലും ഈ റോട്ടിൽ ആനവണ്ടിയുണ്ട്. കാടിനോട് ചേർന്നുള്ള വഴികളിൽ ഒട്ടയാൻ ഇറങ്ങുന്നത് പോലെയായിരിക്കും അവൻ്റെ വരവ്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. ഇവിടെ നിന്നും അകത്തേക്ക് കുറച്ച് ദൂരം പോയാൽ ഇല്ലിക്കൽക്കല്ലിന് പാരലായിട്ടുള്ള ഒരു പാറയുടെ മുകളിൽ എത്തിച്ചേരാൻ പറ്റും. അങ്ങോട്ടുള്ള ഓഫ് റോഡ് കുറച്ച് ടാസ്ക് ഉള്ളതാണ്. മാത്രവുമല്ല അവിടെ അങ്ങനെ ആളും വരാറില്ല. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോകാനുള്ള മോഹം ഉപേക്ഷിച്ച് ഞാൻ ടാറിട്ട റോഡ് തന്നെ പിന്തുടർന്നു. പുള്ളിക്കാനം എത്തിയാൽ അവിടെയും കുറച്ച് വ്യൂ പോയിൻറ്റുകളുണ്ട്. അവിടുത്തെ പാറയിലിരുന്നാലും ഇല്ലിക്കൽക്കല്ല് കാണാൻ പറ്റും. എൻ്റെ മുൻകാല അനുഭവങ്ങളിൽ നിന്നും ഒറ്റയ്ക്ക് വലിയ ഓഫ് റോഡുകൾ പോകാൻ പാടില്ല എന്ന് ഞാൻ പണ്ടേ പഠിച്ചതാണ്. ഒരു 30-40 സ്പീഡിൽ ഇവിടുത്തെ പച്ചപ്പും ചെറിയ തണുപ്പും ഒക്കെ ആസ്വദിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഈ റോഡ് ഉടനെ ഒന്നും അവസാനിക്കരുത് എന്നായിരുന്നു. അല്ലെങ്കിലും നമ്മൾ മനുഷ്യന്മാർക്ക് വരുന്ന ഒരുതരം ചിന്തയാണിത്. എന്ത് കാര്യം ഇഷ്ടപ്പെട്ടാലും അത് ഉടനെ ഒന്നും അവസാനിക്കരുത് എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചു പോകും. പുള്ളിക്കാനം ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു എസ്ബലവ് വരും. അവിടെ നിർത്തിയാൽ നമ്മൾ വന്ന റോഡിനെ കുറിച്ച് വ്യൂ ഒക്കെ കിട്ടും. ഭാഗ്യമുണ്ടിൽ കോടമഞ്ഞിൽ പുതച്ചു കിടക്കുന്ന ചില മലനിരകളെയും അവിടെ നിന്ന് കാണാൻ പറ്റും.
അവിടെ കുറച്ച് സമയം നിന്നിട്ട് അതിനടുത്തായി തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായി രണ്ട് അടിപൊളി വ്യൂ പോയിൻറ്റുകളുണ്ട്. ശ്രീലക്ഷ്മി പാറയെന്നും ചുമ്മന മുൻപ് എന്നൊക്കെയാണ് അതിനെ വിളിക്കാറുള്ളത്. ഈ പേരൊക്കെ കറക്റ്റാണോ എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെയെല്ലാം ഞാൻ വിളിക്കാറുള്ളത് പുള്ളിക്കാനം എന്ന പേരിലാണ്. ഞാൻ ആദ്യം റോഡിൻ്റെ വലതുവശത്തുള്ള വ്യൂ പോയിൻറ്റിലേക്കാണ് പോയത്. ഇതിൻ്റെ മുകളിലേക്ക് ഒറ്റയ്ക്ക് വണ്ടി കയറ്റുക എന്നത് അത്ര പന്തിയല്ലെന്ന് മനസ്സിലാക്കി ഞാൻ വണ്ടി താഴെ വെച്ചിട്ട് നടന്നാണ് കയറിയത്. ഇവിടേക്ക് വണ്ടി കയറ്റുന്നത് നല്ല സുഖമുള്ള കാര്യമാണേലും വണ്ടി എവിടെയെങ്കിലും സ്റ്റക്കായി പോയാൽ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണ്ടി വരും. അതില്ലാത്ത സ്ഥിതിക്ക് നടത്തമാണ് ബെറ്റർ ഓപ്ഷൻ. മുകളിലെത്തിയപ്പോഴേക്കും പ്രകൃതി ആകെ മാറി തുടങ്ങിയിരുന്നു. ചുറ്റും മലനിരകൾ മാത്രം, അതിനിടയിലൂടെ ഒരു കുഞ്ഞു റോഡും. ഒരു സൈക്കിള് പോലെ കോട വന്ന് മൂടിയും ഉടനെ അത് മാറി കാഴ്ചകൾ കാണിച്ചും കൊണ്ടേയിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ ഒരു റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ച് പ്രകൃതിയുമായി കളിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ പയ്യെ സൈഡിലുള്ള ഒരു പാറയിൽ പോയിരുന്നു ഈ കാഴ്ചകളും താഴ്ചയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഇത്തരം ഹൈറ്റുള്ള സ്ഥലങ്ങൾ ഒട്ടക്കിരിക്കുമ്പോഴാണ് ചില തിരിച്ചറിവുകളും തിരുത്തലുമൊക്കെ ഉണ്ടാകുന്നത്. അവിടെ നിന്നിറങ്ങി ഓപ്പോസിറ്റ് കാണുന്ന പാറയുടെ മുകളിലേക്ക് പോയി. അവിടെ ഇരിക്കുമ്പോൾ അങ്ങ് ദൂരെ ഇല്ലിക്കൽ കല്ല് കാണാൻ പറ്റും. അതും കോട വന്ന് മറച്ചും തെളിയിച്ചും കൊണ്ടേയിരുന്നു. ഇവിടെ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് തന്നെ വരുന്ന ആളുകളൊക്കെയും പലയിടത്തായും മാറി മാറിയിരുന്നോളും. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് പോകുന്നവർക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നില്ല. ഈ രണ്ട് വ്യൂ പോയിൻ്റ് അല്ലാതെ ഏകദേശം 3 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ താഴോട്ട് പോയത്. താഴെ വന്ന് വണ്ടി എടുത്തപ്പോഴാണ് ഒരു പണി കിട്ടിയ കാര്യം ശ്രദ്ധിക്കുന്നത്. ഇട്ടിരുന്ന വുഡ്ലാൻഡ് ഒരു പണി തന്നു. ഇനി അത് ശരിയാക്കാനായി ഏലപ്പാറ വരെ പോകണം. ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങും. പുള്ളിക്കാനം കഴിഞ്ഞവരോടി കുറച്ചുകൂടെ വണ്ടിയും ആളുകളെയും ഒക്കെ കണ്ടു തുടങ്ങിയിരുന്നു. എന്നാലും കോടമഞ്ഞ് ഇടയ്ക്കിടയ്ക്കായിട്ട് വരെ അറിയിച്ചു കൊണ്ടേയിരുന്നു. ഇടുക്കി ജില്ലയിലെ റോഡുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ മിക്ക റോഡുകളും ഫോട്ടോജിനിക് ആയിരിക്കും എന്നതാണ്. അതുകൂടി കൊണ്ടാവാം ബൈക്കേഴ്സിനൊക്കെ ഈ റോഡുകളോട് ഇത്രയും പ്രിയം. എവിടെ നിർത്തിയാലും ബൈക്കിൻ്റെ കീഴിലും ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സ്പോട്ട്സ് ഉണ്ട്. ഏലപ്പാറയിലേക്കുള്ള റോഡിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കോടയൊക്കെ മാറി ചെറിയ ചൂട് വന്നു തുടങ്ങിയിരുന്നു. ഷൂസ് തൽക്കാലത്തേക്ക് റെഡിയാക്കിയില്ലെങ്കിൽ റൈഡ് കുളമാകുമെന്ന പേടിയിൽ ചൂടുമൊക്കെ വെക്കാതെ ആ ജാക്കറ്റിൻ്റെയും ഗ്ലൗസിൻ്റെയും അകത്തിരുന്ന് തന്നെ ഞാൻ ഏലപ്പാറ എന്ന കൊച്ചു ടൗൺ ലക്ഷ്യമാക്കി ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നു. ഷൂസൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും ഏകദേശം 2 മണിയായിരുന്നു. അവിടെ നിന്ന് എനിക്ക് പിന്നീടുള്ള ഓപ്ഷൻസ് എന്തെന്ന് വെച്ചാൽ ഒന്നുകിൽ തിരിച്ച് വാഗമണ് പോയി വൈകുന്നേരം പുള്ളിക്കാനത്തൊക്കെ ഇരുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഉറുമ്പിക്കരയ്ക്ക് വരണം. ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്തിട്ട് കുട്ടിക്കാനം എരുമയിൽ വഴി തിരിച്ച് വീട്ടിലേക്ക്. ഉറുമ്പിക്കരയ്ക്ക് പോയാൽ അവിടെ അടുത്തുള്ള വെള്ളച്ചാട്ടവും കുറച്ച് ഓഫ് റോഡുമൊക്കെ കിട്ടുമല്ലോ എന്ന് കരുതി അങ്ങോട്ട് പോകാമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഉറുമ്പിക്കരയ്ക്ക് പോകാൻ ശരിക്കും 3 വഴിയുണ്ടെന്നാണ് എൻ്റെ അറിവ്. നല്ല ടാസ്ക് ഓഫ് റോഡ് റൂട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ മുണ്ടക്കയത്ത് നിന്നും ഏന്തയാർ വഴി ഉറുമ്പിക്കരയ്ക്ക് പോകണം. ആ റൂട്ടാണ് ശരിക്കും ഉറുമ്പിക്കരയെ ഇത്രയും ഫേമസ് ആക്കിയത്. ഞാനിപ്പോൾ പോകുന്ന റൂട്ടിൽ അങ്ങനെ വലിയ ഒബ്സ്റ്റേക്കിൾസ് ഒന്നുമില്ല. ഉറുമ്പിക്കരയിൽ ഒറ്റയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാവുന്ന ബെസ്റ്റ് ഓപ്ഷനാണിത്. മഴക്കാലത്താണ് പോകുന്നതെങ്കിൽ അട്ടയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം, ഇല്ലെങ്കിൽ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കാലിലും സോക്സിനുമൊക്കെ ചോര പറ്റിയിരിക്കുന്നത് കാണേണ്ടി വരും. ഉറുമ്പിക്കര എത്താറായപ്പോഴേക്കും ഞാനൊരു സത്യം മനസ്സിലാക്കി. അവിടെയെല്ലാം നല്ല വെയിലാണ്, കോടയും തണുപ്പും ഒന്നും പേരിന് പോലുമില്ല. ചിലപ്പോൾ അന്ന് അവിടുത്തെ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും തണുപ്പില്ലെന്ന് പറഞ്ഞ് നമുക്ക് ആരോടും പരാതി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. വെയിലെത്തിരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് അന്നേരം തിരിച്ച് ഞാൻ നേരെ വാഗമണിലോട്ട് വിട്ടു. വാഗമൺ എത്താറായപ്പോഴേക്കും കാലാവസ്ഥ ഒക്കെ മാറി തുടങ്ങിയിരുന്നു. തണുപ്പും ചെറിയ മഴയും ഒക്കെ കണ്ടു തുടങ്ങി. ഇടയ്ക്ക് കുറച്ച് ഭാഗം മാത്രം റോഡ് പണിയുടെ പേരിൽ കിട്ടിയ ചെറിയ പണി ഒഴിച്ച് നിർത്തിയാൽ അവിടേക്കുള്ള റോഡ് വളരെ നല്ലത് തന്നെയായിരുന്നു. രാവിലെ കണ്ടതുപോലെയല്ല, ഇപ്പോൾ ഇവിടേക്ക് ടൂറിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ തന്നെ കാണാൻ വന്നതുകൊണ്ടാവാം ഒരു നല്ല മഴയ്ക്കുള്ള കോളും കോടയുമൊക്കെ ഭാഗമോൺ തന്നു തുടങ്ങിയിരുന്നു. പ്രതീക്ഷിച്ച പോലെ വലിയ മഴയൊന്നും പെയ്തില്ല, ഒരു ചെറിയ മഴയിൽ അതങ്ങ് ഒതുക്കി. അതെന്തായാലും നന്നായെന്നാണ് എനിക്കും തോന്നിയത്. മഴയത്ത് റൈഡ് ഫീലാണെന്നും ഇഫ് യു ഡോണ്ട് റൈഡ് ഇൻ റെയിൻ യു ആർ നോട്ട് എ റൈഡർ എന്നുമൊക്കെ സ്റ്റാറ്റസ് ഇടാനും ക്യാപ്ഷനായിട്ടുമൊക്കെ പറയുമെങ്കിലും
റെയിൻ പാൻസ് ഇല്ലാതെ നല്ല മഴയത്ത് കുറേ നേരം വണ്ടി ഓടിച്ചാൽ ജീൻസും അതിനകത്തുള്ള വസ്ത്രവുമൊക്കെ അപ്പാടെ നനഞ്ഞ് ഇറിറ്റേഷനായി മാറിത്തുടങ്ങും. പിന്നെയും മണിക്കൂറുകൾ വണ്ടി ഓടിച്ചിട്ടാണ് വീട്ടിലെത്തേണ്ടത്. അപ്പോഴേക്കും റെയിൻ റെഡിൻ്റെ ഫീലൊക്കെ അങ്ങ് മാറിക്കിട്ടും. പിന്നെ ഒരിക്കലും ഇത്തരത്തിലുള്ള സ്റ്റാറ്റസുകൾ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാനത്തെത്തി ഞാൻ തിരിച്ചു പോകുന്ന റൂട്ട് ഒന്ന് മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചു. രാവിലെ വന്ന പോലെ ഇവിടെ നിന്ന് നേരെ കാഞ്ഞാറിലോട്ട് പോകാതെ മൂലമറ്റം വഴി കറങ്ങി പോകാമെന്നായി. റോഡിന് വീതി തീരെ കുറവാണെങ്കിലും വളവുകൾക്ക് കുറവൊന്നും ഉണ്ടായില്ല. ആവശ്യത്തിന് കോട ഇറങ്ങിയതുകൊണ്ട് തന്നെ തണുപ്പൊക്കെ ആസ്വദിച്ച് പയ്യെ ഓരോ വളവുകളും താണ്ടി ഞാൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നു. ഒരു ചായക്കുള്ള സ്പോട്ട് കിട്ടിയില്ല എന്ന് ഒഴിച്ചാൽ ഈ റോഡും എൻ്റെ ഓർമ്മകളുടെ നല്ല ബുക്കിൽ ഇടം പിടിച്ചിരുന്നു. ഈ വീഡിയോ സ്കിപ്പടിക്കാതെ ഇവിടം വരെയും കണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ഞെക്കിയേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ചിട്ടേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.